الله يجعل له مخرجا ويرزقه من حيث لا يحتسب ആരെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന വർഷം അള്ളാഹു അവനൊരു പോംവഴി ഉണ്ടാക്കി കൊടുക്കുകയും അവൻ കണക്കാക്കാത്ത വിധത്തിൽ അവന് ഉപജീവനം നൽകുകയും ചെയ്യുന്നതാണ് റബ്ബിനെ സൂക്ഷിക്കാൻ തയ്യാറായാൽ. ആൾക്കാർക്ക് ഇപ്പൊ അതിന് തയ്യാറല്ല. ഞാൻ എന്റെ പടച്ചവനെ സൂക്ഷിച്ചാ പടച്ചു എനിക്ക് ഞാൻ അറിയാത്ത മാർഗത്തിൽ ഒരു പോംവഴി ഉണ്ടാക്കി തരും. പടച്ചവനെ എന്റെ മോളെ കെട്ടിച്ചു പോണം, ഒരു മാർഗവുമില്ല. ഓക്ക് അള്ളാഹു കൊടുത്തൊരു സൗന്ദര്യമുള്ളൂ, അതുമില്ല, പണമില്ല, നല്ല വിദ്യാഭ്യാസമില്ല, എന്നാലോ നല്ല സംസ്കാരമുണ്ട്, ദീനുണ്ട്, എന്താ ചെയ്യാ റബ്ബേ? ഞാൻ എന്റെ റബ്ബിൽ ഏൽപ്പിച്ചു, പടച്ചവൻ എന്നെ പോംവഴി ഉണ്ടാക്കി കൊടുക്കും. ഇനി എല്ലാം ഉണ്ടായി എന്നിട്ട് കെട്ടി പോണില്ല, അല്ലെങ്കിൽ എല്ലാം ഉണ്ടായി എന്നിട്ട് അനധികൃതമായ ബന്ധങ്ങളാ. കാരണം എന്താ? ഓൻ തവക്കുലാക്കിയതും ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതും തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കാതിരുന്നതൊക്കെ റബ്ബിനെ പറ്റി കൃത്യമായി ബോധമില്ലാത്തോണ്ട്. നിങ്ങൾ ആലോചിക്കും ഈ വിഷയം തന്നെ. ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ സർവ വഞ്ചനകളാൽ നിറഞ്ഞൊരു ലോകമാണ് ഇന്നത്തെ കച്ചവടവും കൃഷിയും പുരയിടങ്ങളും പാർപ്പിടങ്ങളും സംവിധാനങ്ങളും ഒക്കെ. നമ്മുടെ ജീവിത മേഖല മുഴുവനും വൃത്തികേടുകളാൽ മലീമസമാണ്. ചൂഷണങ്ങൾ, ചൂഷണങ്ങൾ. ഇവരുടെയൊക്കെ മാനസികാവസ്ഥ എന്താ? പലരും പറയുന്ന നിവൃത്തില്ലായ്മ കൊണ്ടെന്നാ പറയും. നിവൃത്തില്ലായ്മ കൊണ്ട് എന്തിനാ ഒരാളെ പറ്റിച്ച്? നിവൃത്തില്ലാത്തോണ്ട്. ഏയ്, എനിക്ക് നിവൃത്തില്ലാത്തോണ്ട് എന്തിനാ ഒരാളെ കൊന്നത്? എന്റെ നിവൃത്തില്ലായ്മ ഉണ്ട്. ആദന്നബിന്റെ രണ്ടു പുത്രന്മാർ ഒരാൾ ഒരാളെ കൊന്നു. എന്തേ കൊന്നത്? അയാൾക്ക് നിവൃത്തില്ല, കൊല്ലാതെ നിവൃത്തില്ല. എന്റെ ബലി സ്വീകരിച്ചു, അയാളെ ബലി സ്വീകരിച്ചില്ല. എന്റെ ഉള്ളിൽ പക, അസൂയ. എന്റെ ഉള്ളിൽ എന്റെ ആഗ്രഹങ്ങൾ നിറവേറാത്തതിൽ, എന്നെ പരിഗണിക്കപ്പെടാത്തതിൽ എനിക്കുള്ള പ്രശ്നം എല്ലായിടത്തും ഉണ്ട്. ജ്യേഷ്ഠനും അഞ്ചനിടയിൽ, ഭാര്യക്കും ഭർത്താവിനിടയിൽ, രക്ഷിതാക്കൾക്കും മക്കൾക്കുമിടയിൽ, അയൽവാസിക്കും അയൽവാസിക്കുമിടയിൽ, കൂട്ടുകാരനും കൂട്ടുകാരനുമിടയിൽ, എല്ലായിടങ്ങളിലും ഈ പ്രശ്നമുണ്ട്. വഞ്ചനകളും ചൂഷണങ്ങളും. അവിടെയൊക്കെ മാനസികാവസ്ഥ എന്താ? നിവൃത്തില്ലാത്തോണ്ട്. എന്റെ പൊരയില് ഞാൻ എന്റെ വീട്ടില് ഒരു സ്ത്രീ, വിശിഷ്യ ഒരു സ്ത്രീ, കറി മുറിച്ച് മീൻ മുറിച്ച് കൃത്യമായി വെടിപ്പാക്കി വെച്ചതിന്റെ ബാക്കി ആ വെള്ളല്ലേ, അത് അപ്പുറത്തെ പൊരയില് അവിടെ ഒരു സൈഡില് കൊണ്ടേ പോയി കൊട്ടി. ആളുകൾ പറഞ്ഞു, മോശമല്ലേ പെണ്ണെ, ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? നിന്റെ അയൽവാസിയല്ലേ. നിവൃത്തില്ലാത്തോണ്ടാ. എന്താ നിവൃത്തില്ലാത്തത്? ഓളുന്നല തലേന്ന് ഇങ്ങട്ട് ഇറച്ചിന്റെ വേസ്റ്റ് ഇട്ടത്, അപ്പൊ എന്നാ അങ്ങോട്ട് ഇടാതെ നിവൃത്തിയില്ല. നിവൃത്തിയില്ല, തമ്മാടിത്തം പ്രവർത്തിക്കണം, നിവൃത്തിയില്ല, നിവൃത്തി കേട്. എല്ലാ തോന്നിവാസം ഒരാളോട് വീടി വലിക്കണ ഒരാൾ പറഞ്ഞാ പൊന്നാ ബീബി ഒന്ന് നിർത്തിക്കാളി, നല്ലതല്ല, ഇസ്ലാമിക വിരുദ്ധാണ്, എല്ലാ അർത്ഥത്തിലും നിനക്കത് എതിരാണ് എന്ന് പറഞ്ഞാൽ എന്തറിയാ? നിവൃത്തില്ല, ശീലിച്ചു പോയി, ഇനി മാറ്റാനാവൂല. എല്ലാവർക്കും ഉള്ളതാ ഈ നിവൃത്തില്ല. നിവൃത്തില്ല ക്രമേണ അതൊരു ശീലമായി മാറും. ഒരു നാട്ടു നടപ്പുന്നത് പോലെ പറ്റിക്കലൊരു നാട്ടു നടപ്പാകും, തട്ടിപ്പൊരു നാട്ടു നടപ്പാകും, ഒരാളെ വഞ്ചിക്കലൊരു നാട്ടു നടപ്പാകും, സ്വന്തം ഭാര്യയോട് മോശമായി പെരുമാറലൊരു നാട്ടു നടപ്പാകും, സ്വന്തം മാതാപിതാക്കളെ ധിക്കരിക്കലൊരു നാട്ടു നടപ്പാകും. ഒരു നാട്ടു നടപ്പായതങ്ങ് മാറിപ്പോയി. ഏറെ സങ്കടം തരും. ഇവരൊക്കെ അള്ളാഹുൽ വിശ്വസിക്കുന്നവരാന്നുള്ള ഏറ്റവും വലിയ രസം. തട്ടിപ്പും പൊട്ടിപ്പും നടത്തുന്ന ഭൂരിപക്ഷം ആൾക്കാരും ദൈവവിശ്വാസികളാ. അത് ഹൈന്ദവ സുഹൃത്തുക്കളായാലും ക്രൈസ്തവ സുഹൃത്തുക്കളായാലും ജൂതരായാലും മുസ്ലിങ്ങളായാലും ഒക്കെ. ഒരു മുസ്ലിം ഒരു ഹിന്ദുവിനെ പറ്റിച്ചു, രണ്ടാള് ദൈവവിശ്വാസിയ, എന്താ പോലെ ദൈവവിശ്വാസത്തിന്റെ മാനദണ്ഡം? ഏയ്, ഒരു ക്രിസ്ത്യാനി ഒരു ഹിന്ദുവിനെ പറ്റിച്ചു, രണ്ടാളും ദൈവവിശ്വാസിയ, എന്താ ഈ പറ്റിക്കുന്നിടത്തുള്ള മാനദണ്ഡം? മതം മാറിയ ഓനെ പറ്റിക്കാന്നാ? മതം മാറിയ പറ്റിക്കാന്നാ? സംഘടന മാറിയ പറ്റിക്കാന്നാ? ഒരു സുന്നി ഒരു മുജാഹിദിനെ പറ്റിച്ചു, അല്ലൊരു മുജാഹിദ് ഒരു സുന്നിനെ പറ്റിച്ചു, അതെന്താ സംഘടന മാറിയ പറ്റിക്കാന്നാ? ആ അങ്ങനെയുണ്ട്. എങ്ങനെയുണ്ട്? ഒരു മുജാഹിദ് പള്ളിന്റെ മുന്നിൽ വെച്ചിട്ട് ഒരാൾ കല്ലെടുത്തെറിഞ്ഞു, കല്ലെടുത്തെറിഞ്ഞപ്പോ കയ്യോടെ പിടിച്ചു, ചോദിച്ചപ്പോ പറഞ്ഞു അത് മുജാഹിദ് പള്ളിയാണ്. മുജാഹിദ് പള്ളിയാകുമ്പോ കല്ലെടുത്തെറിയാനാ? അങ്ങനെ ഒരു ഭത്വമുണ്ടോ? അപ്പൊ എന്തേ ഇവിടെ മാനദണ്ഡന്തേ? അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരും ഉണ്ടാക്കണേ. എല്ലാവരും ദൈവവിശ്വാസികൾ, എല്ലാവരും പടച്ചോലിൽ വിശ്വസിക്കുന്നവർ. ഏറെ ആശ്ചര്യം അറിയൂ, കൂട്ടത്തില് നമസ്കാരക്കാരാണ് എല്ലാരും. നിസ്കരിക്കുന്നവര് അഞ്ചു നേരം നിസ്കരിക്കുന്നു. എന്തിനാ നിസ്കാരം? ഓർക്കാൻ. ആരെ? അള്ളാനെ. എന്നിട്ടോ ഇവിടെ പറ്റിക്കല. അഞ്ചു നേരം നിസ്കാരം. എന്റെ കൂടെ ദേ സൊഫുലിന്റെ അപ്പുറത്ത് നിസ്കരിച്ച ഒരാൾ, ഞാൻ കച്ചവടക്കാരനാ, അയാള് സാധാരണക്കാരനാ. അയാള് മാരി നിസ്കരിക്കുന്നതിന് മുമ്പ് എന്റെ കടയിൽ നിന്ന് സാധനം വാങ്ങി. വാങ്ങിയതിൽ ലാഭത്തിനപ്പുറം, ഈ ലാഭത്തിനപ്പുറം അനധികൃതമായി 15 രൂപ ഞാൻ പറ്റിച്ചോനെ. 15 രൂപ
ചെറിയ സംഖ്യ 15 രൂപ ഞാൻ അയാളെ പറ്റിച്ചു. അയാളും ഇശാസംസ്കാരത്തിനുണ്ട്, ഞാനും ഇശാസംസ്കാരത്തിന്. സൊഫു 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 ഫക്കും അടുപ്പിച്ചു വെച്ച് നിക്കണ ചങ്ങായി, കാലും ചുമല കടുപ്പിച്ചു വെച്ചു ഓന്റെ 15 റുപ്യന്റെ എടുത്ത. അല്ലാഹു അക്ബർ, നെഞ്ചത്തന്നെ കയ്യും കെട്ടിയത്. എന്തായിരിക്കും പോയിന്റെ നിസ്കാരം? നിങ്ങൾ ആലോചിക്കണം, എന്താ പോയിന്റെ നിസ്കാരം? എന്താ ഓന്റെ ഭക്തി? ആരെ പറ്റിച്ചത്? പനിയാ കൂടെ കിട സഹോദരനെ അല്ലേ? അതേപോലെ തൊട്ടപ്പുറത്തുള്ള ഒരാളെ പറ്റി പരദൂഷണം പറഞ്ഞു, ഇല്ലാത്തത് പറഞ്ഞു. വതഹ്സബൂനഹു ഹയ്യന വഹുവ ഇൻദല്ലാഹി ഖലീം. വിശുദ്ധ ഖുർആൻ ഇറു സൂറത്തുൻ നൂർ കൃത്യമായി പറയാം. ആരെ പറ്റി പറയാൻ പാടില്ല, അറിയാത്ത പറയാൻ പാടില്ല, ഒരാളെ പറ്റി പറയാൻ പാടില്ല. അതിങ്ങനെ പറഞ്ഞുപോയി. നിസ്കരിച്ചിട്ടാ പറഞ്ഞത്, നിസ്കരിക്കുന്നതിന് മുമ്പാ പറഞ്ഞത്. നിസ്കരിക്കുമ്പോ രണ്ടാളും ഒപ്പം നിൽക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ചോക്കി, രണ്ടാളും നിസ്കാരക്കാർ, രണ്ടാളും നിസ്കാരക്കാർ. എന്തായിരിക്കും പോന്റെ നിസ്കാരം? നിങ്ങളൊന്ന് ആലോചിച്ചോക്കിയാ മതി. നിസ്കരിച്ചിട്ടും തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ പിന്നെന്ത് നിസ്കാരപ്പത്? പിന്നെന്ത് സക്കാത്തത്? പിന്നെന്ത് നോമ്പാത്? പിന്നെന്ത് ഉംറയാത്? പിന്നെന്ത് ഹജ്ജാത്? ചില ഗ്രന്ഥങ്ങളൊക്കെയാണ് ഹാജിമാര് നാട്ടിൽ തിരിച്ചു വന്നാൽ അവർ ചെയ്യേണ്ടതാണ്. റജാൽ ഹാജി, തിരിച്ചു വന്ന ഹാജി നാട്ടിൽ വന്നാൽ ചെയ്യേണ്ട ശീലിക്കേണ്ട മര്യാദ എന്താ? ഹജ്ജ് ചെയ്ത് വന്നാള്, ഉംറൊക്കെ ചെയ്ത് വന്നാള് നാട്ടിൽ വന്ന് എന്ത് ചെയ്യണം? ആദ്യം നിസ്കാരമല്ലോ, നിസ്കരിച്ച ആള് പിന്നെ അടുത്ത നിസ്കാരം വരുന്നതിന് ഉള്ളിൽ എന്തൊക്കെ ചെയ്യണം? ഏയ് നിങ്ങളല്ലോ അലിക്കണം. ഹജ്ജ് ചെയ്ത ഒരാള് നാട്ടിൽ വന്നാൽ ആദ്യം ചെയ്യേണ്ട പരിപാടി ഒന്നും തരുമോ? എന്താണ്? കഴിഞ്ഞ കാലഘട്ടത്തിലെ എല്ലാ ദുഷിച്ച വളിച്ച പുളിച്ച വൃത്തികെട്ട കൂട്ടുകെട്ടുകളും ഒഴിവാക്കണം. ആദ്യം നേരെ ചെല്ലണം, പിന്നെ ചായ കടിക്കാം, ചായ മക്കാനിക്കണേ, അസ്സലാമു അലൈക്കും. പിന്നെ പിറ്റേന്നാവുമ്പോ കേറി അതിന്റെ അടുത്ത ദിവസം ഒന്നും കൂടിയായി. പിന്നെ പഴയ പോണമ്പോ ഉള്ള അയമല്ലാക്കനായി ഇപ്പോഴും പോകുമ്പോഴുള്ള അയമതാക്കി കൂടെ ഒരു ഹാജി മാത്രം ഫിറ്റ് ചെയ്തു, ഒരു ഹാജി മാത്രം. ഹാജി എന്ന് പറഞ്ഞാൽ ആദ്യ അഹമ്മദാക്ക പരദൂഷണക്കാരൻ, ഇപ്പോ അഹമ്മദ് ഹാജി പരദൂഷണക്കാരൻ. ഹാജി കൂടി ഒരു സർട്ടിഫിക്കറ്റും കൂടി കിട്ടിയിട്ടും ഉപരി പരദൂഷണക്കാരൻ. ഞാൻ ചോദിക്കണ, എന്തിനാണിത്? എന്തിനാത്? എന്തേ അങ്ങനെ സംഭവിച്ചു ഇത്? ഈ ജാതി ദുഷിച്ച വളിച്ച പുളിച്ച വൃത്തികെട്ട സർവതമ്മാടിത്തങ്ങളും ജീവിതത്തിൽ ആരാധന നിർവഹിച്ചു കൊണ്ടിരിക്കെ തന്നെ കടന്നു വരുന്നുവെങ്കിൽ പിന്നെന്ത് നമസ്കാരം? പിന്നെന്ത് നോമ്പ്? പിന്നെന്ത് സക്കാത്ത്? പിന്നെന്ത് ഹജ്ജ്? പിന്നെന്ത് സ്വർഗപ്രവർത്തനം? പിന്നെന്ത് സ്വർഗ പ്രവർത്തനം? മനുഷ്യരെ മനുഷ്യരെ, ഒരാള് ഒരാളോടും പടച്ചറപ്പ് തൃപ്തിപ്പെടാത്ത ഒരു പ്രവൃത്തി, ഒരു വാക്ക് ഇല്ല, പാടില്ല, പാടില്ലെന്ന് ദീനുൽ ഇസ്ലാം, ദീനുൽ ഇസ്ലാം. അതുകൊണ്ട് തന്നെ നമ്മൾ നിർവഹിക്കുന്ന ആരാധനാ കർമ്മങ്ങളുടെ മഹത്വം നമുക്ക് ബോധ്യമാകണം. അതിന് ജീവനുണ്ടാകണം, ആത്മാവുണ്ടാകണം, അപ്പോഴേ അത് നമ്മെ ശുദ്ധീകരിക്കൂ. നിസ്കരിച്ചിട്ട് ശുദ്ധിയാകാത്ത, നോമ്പ് നോറ്റിട്ട് ശുദ്ധിയാകാത്ത, സക്കാത്ത് കൊടുത്തിട്ട് ശുദ്ധിയാകാത്ത, ഹജ്ജ് ചെയ്തിട്ട് ശുദ്ധിയാകാത്ത, ഇപ്പോഴും മനസ്സ് മലിനമായി പോയ, സ്വർഗരാജ്യത്തിന്റെ അനന്തരം എടുക്കാൻ കഴിവില്ലാത്ത, യോഗ്യതയില്ലാത്ത, ധാരാളക്കണക്കിന് ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്ന മുസ്ലിം മക്കൾ ജീവിക്കുന്ന ലോകത്താണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത്. നിസ്കാരം സ്വർഗത്തേക്ക് പറഞ്ഞാണല്ല, ഉദവതയില്ല. നോമ്പ് സ്വർഗത്തേക്ക് പോയില്ല, ഹജ്ജ് സ്വർഗത്ത് പോയില്ല, ഒന്നും സ്വർഗത്ത് പോയില്ല. എവിടെ കൊണ്ടേതൊക്കെ ഒക്കെ ദുനിയാവൻ ഒരു മെച്ചോല്ല. നിങ്ങൾ മനസ്സിൽ ഉണ്ടാകാൻ വേണ്ടിയാണ്. ഒരു പക്ഷെ വിട്ടേച്ചാൽ മറന്നോലോ, മറന്നുപോയാലും നിൽക്കണം. ഞാൻ പെട്ടെന്ന് സൂചിപ്പിച്ചു, ഇതിന്റെയൊക്കെ കാരണം തരും ജഹലാണ്, അറിവില്ല, അറിവില്ല. ഞാൻ എപ്പോഴും സാധാരണ പറയുന്നുണ്ട്, അറിവില്ല എന്നുള്ള അറിവുണ്ട്, അതുമില്ല. ശിർക്കും കുഫറും ബിദഅത്തുകളും തമ്മാടിത്തങ്ങളിലൊക്കെ മനുഷ്യൻ കൂപ്പുകുത്താനുള്ള അടിസ്ഥാന കാരണം തരുമോ? ജഹല. അതിന്റെ ഏക പരിഹാരം എന്താ? പഠിക്കുക എന്നുള്ളത്. പഠിക്കുക. ജഹല് പരിഹരിക്കാനുള്ള ഏക മാർഗം എന്താ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബി മഹാനായ ഖുർആൻ പണ്ഡിതൻ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു പോയ ഒരു വാക്ക് കേക്കണ്ടേ? ഔദു ആലിമ ഔ മുതഅല്ലിമൻ ഔ മുസ്തമിഅ ഫലാ തകുറാബിഅ ഫതഹലകാ. ഈ ഒരു പണ്ഡിതനാവണേ, അല്ലെങ്കിൽ ഒരു പഠിതാവാകണേ, അല്ലെങ്കിൽ ഒരു ശ്രോതാവായി പ്രയാണം നടത്തണേ, അങ്ങനെ അങ്ങനെ ജീവിക്കണേ. ഇതിൽ മൂന്നിലൊരാളായി ഒരിക്കലും നാലാമൻ നീയാകരുതേ. ഫതഹലകാ, അപ്പൊ നീ പഴച്ചു പോകും, നശിച്ചു പോകും. ആരാകണേ നാലാമനാരാ? ജാഹില്, ഒരു വിവരമില്ലാത്ത. അങ്ങനെ ആകരുത്. ഒന്ന് പണ്ഡിതനാകാൻ ശ്രമിക്കുക, പക്ഷെ ആലിമായിട്ട് വാലിമ കൂടി ആയാലോ അത് വലിയ അപകടം. ഇന്നിപ്പോ എന്താ അറിയോ, നമ്മുടെ സമൂഹത്തിൽ നല്ല ആലിമ്യങ്ങളുണ്ട്, അതിനനുസരിച്ച് ഒൽക്കൊക്കെ വാലിമുണ്ട്. എൽമു ദുൽമും കൂടി ഒരാൾ ചേർന്നാൽ ഉണ്ടാകുന്ന അപകടമാണ് നിലവിലുള്ള ചില പ്രശ്നങ്ങളിലൊക്കെ നമ്മൾ സമീപിച്ചു. നല്ല എൽമുണ്ടാവും മഷാല്ല, ആയത്തും തഫ്സീറും ഇബാറത്തൊക്കെ കൃത്യമായിട്ട് കാണാപ്പാടം വയ്ക്കും.
അത് സ്ഥാപിക്കാനും കഴിയും. പക്ഷെ അതിനനുസരിച്ച് ഹൃദയത്തിന്റെ പകുതി ലുൽമായിട്ട് ജീവിച്ചാലോ, അത് വലിയ അപകടം. ആ ലുൽമാണ് ഒരുപാട് തൗഹീദി പ്രവർത്തകരെ രണ്ടാക്കിയത്. ആ ലുൽമ, ഇനി ആ ലുൽമായിട്ട് ആരും ജീവിക്കരുത് ലോകത്ത്. ഇനി ആ ലുൽമായിട്ട് ആരും വരും ചെയ്യരുത്. മാത്രമല്ല, നമ്മുടെ ഇബാദത്തുകൾക്കൊക്കെ ഖുശൂഉ വേണമെങ്കിൽ, ഒരു ഭക്തി വേണമെങ്കിൽ, പടച്ചോൻ അറിയണമെങ്കിൽ, അറിഞ്ഞ് നിസ്കരിക്കണമെങ്കിൽ, അറിഞ്ഞ് നോമ്പോൽക്കണമെങ്കിൽ, അറിഞ്ഞ് ഹജ്ജ് ചെയ്യണമെങ്കിൽ, മനസ്സറിഞ്ഞ് ജീവിക്കാനാകണമെങ്കിൽ ആ വിഷയത്തിൽ അറിവ് വേണം. അല്ല പറഞ്ഞില്ലേ, ഇന്നമ യഖ്ഷല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ. അല്ലാഹനെ ഭയപ്പെടുന്നത് അറിവുള്ളവർ മാത്രമാണ്, ആലിമികൾ, പണ്ഡിതന്മാർ. ഏത് പണ്ഡിതന്മാര്? നേരത്തെ പറഞ്ഞ പണ്ഡിതന്മാരല്ല, തീരെ പരിചയമില്ലാത്ത തോൽക്ക, അല്ലാഹനെ പറ്റി ഒരു പേടിയില്ലാത്ത തോൽക്ക, പച്ച നൊണ, പച്ച നൊണ, അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥന എന്ന് വിശ്വസിക്കണം നമ്മളെ പറ്റി പച്ച നൊണ. ഈ അല്ലടോ, നിങ്ങൾക്ക് അല്ലാഹ ഇല്ലാത്തവരോട് പ്രാർത്ഥിക്കാന്നുള്ള വാദമുണ്ട്, പച്ച നൊണ. ഇല്ലേ, ആൾക്കാര് പറയില്ലേ, ആൾക്കാരങ്ങനെ പറയുന്നുണ്ട്, ചിലരൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. ആ പറച്ചില് മഹാ അബദ്ധാണ്, അപകടമാണ്, അപകടമാണ്. അതൊരു പണ്ഡിതൻ പറയുകയാണെങ്കിലോ, അയാൾക്ക് അല്ലാഹനെ പറ്റി എന്ത് പേടിയുള്ളത്? അത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഖിയാമത്ത് നാളാകുമ്പോ കടന്നു വരാനിരിക്കുന്ന ചില ആളുകളെ പറ്റി വിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൗബയിൽ വിശദീകരിച്ച പണ്ഡിത പുരോഹിതന്മാർ, ജനങ്ങളുടെ മുതലുകൾ അന്യായമായി തിന്നുന്ന പണ്ഡിത പുരോഹിതന്മാർ, ആ വകുപ്പിൽപ്പെട്ട ആൾക്കാരവർ. എന്നാൽ അല്ല പഠിപ്പിച്ച ആലിമുകൾ, ഇന്നമാ യഖ്ഷല്ലാഹ് മിൻ ഇബാദിഹിൽ ഉലമാ, 35-ാം അധ്യായം സൂറത്ത് ഫാത്തിർ 28-ാമത്തെ വാചകം. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം, റബ്ബി സിദ്നി ഇൽമ. എന്തിനത്? സ്വർഗത്തിന്റെ ആളാകാൻ, സ്വർഗത്തിന്റെ ആളാകാൻ, സ്വർഗത്തിന്റെ ആളാകാൻ നമുക്ക് ഇൽമു വേണം, സ്വർഗത്തിന്റെ ആളാകാൻ നമുക്ക് അമൽ വേണം, സ്വർഗത്തിന്റെ ആളാകാൻ തെമ്മാടിത്തങ്ങൾ നകന്നു നിൽക്കണം. ലളിതമാണ്, സമയം കുറവായതുകൊണ്ട്. എന്നാൽ ജീവിതത്തിന്റെ മേഖലകളെ പരമാവധി ഉപയോഗപ്പെടുത്താൻ ഒരു വിശ്വാസം ശ്രദ്ധിക്കുന്നു, ഹിദായത്തിന്റെ മാർഗത്തിലൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു പോയ ഒരാൾ ശ്രദ്ധിക്കുന്നു, സ്വർഗം വേണമെന്ന് ആഗ്രഹിച്ച ഒരാൾ ശ്രദ്ധിച്ചു പോകണോ, അതോടൊപ്പം തന്നെ അയാൾ പാപങ്ങളെ അങ്ങ് വെടിയാനും ഒക്കെ. നിങ്ങൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ പ്രഭാതം മുതൽ ഉണർന്നെണീറ്റത് മുതൽ ഉറങ്ങുന്നത് വരെ റബ്ബ് തൃപ്തിപ്പെട്ട മാർഗത്തിലാക്കാൻ അയാള് പരിശ്രമിച്ചു പോണേ, പ്രാർത്ഥനകളായി, നിർബന്ധവും ഐച്ഛികവുമായ കർമ്മങ്ങളായി, ദാനധർമ്മങ്ങളായി, ദീനിന്റെ പഠനവും പ്രബോധനവുമായി, ദീനിന്റെ പഠനവും പകർത്തലും പ്രബോധനവുമായി, അങ്ങനെ അങ്ങനെ അള്ളാഹു തൃപ്തിപ്പെട്ടൊരു മാർഗത്തിലൂടെ ജീവിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന വിശ്വാസി സമുദായം, അവര് വളരെ കുറച്ച്, ഉറബാ, അപരിചിതം, അതോടൊപ്പം തന്നെ എന്താ പറയാ, ഒരു വശത്ത് അവർ റബ്ബിന്റെ പ്രവാചകൻ ഓതി കേൾപ്പിച്ച വിശുദ്ധ ഖുർആൻ, അതിന്റെ വ്യാഖ്യാനമായ റസൂലുള്ളാഹിയുടെ സുന്നത്ത്, അത് പഠിക്കാനും അത് പകർത്താനും ശ്രമിക്കും. അതിൽ ചെയ്യേണ്ടത് അവർ മുമ്പിലുണ്ടാവും, പാടില്ലാത്തത് അവരെ മുമ്പിലുണ്ടാകും, ഭയപ്പെടേണ്ട തിന്മകളൊക്കെ അവർ കരുതിയിരിക്കും. അവരെ ഉള്ളിൽ ശിർക്ക് വരൂല, അവരിൽ ബിദഅത്ത് കടന്നു വരാതിരിക്കാൻ അവർ ശ്രദ്ധിക്കും, അവരിൽ നിഫാഖ് വരാതിരിക്കാൻ ശ്രദ്ധിക്കും, അവരിൽ ഹസദ് വരാതിരിക്കാൻ ശ്രദ്ധിക്കും. ഇന്ന് എല്ലാ അർത്ഥത്തിലും തിന്മകൾ പെരുകുന്നതിന്റെ പുറകിൽ, ഒരു പണ്ഡിതൻ ഒരു പണ്ഡിതനെ കാഫിറാക്കുന്നതിന്റെ പുറകിൽ, ഒരു പണ്ഡിതൻ മറ്റൊരു പണ്ഡിതനെതിരെ ആരോപണം ഉന്നയിക്കുന്നതിന് പുറകിൽ, അടിസ്ഥാനപരമായി ഹസദിന് പങ്കുണ്ട്, അസൂയക്ക് പങ്കുണ്ട്. അത് ലോകാടിസ്ഥാനത്തിൽ ആധുനിക ലോകത്ത് നമ്മൾ കണ്ടുവരുന്നതാണ്. സലഫി ഉലമാക്കൾ ജീവിക്കുന്ന ലോകത്ത് വരെ ചില ആളുകളുടെ ചെയ്തികളും അവരുടെ അനന്തര ഫലങ്ങളും നമ്മൾ വായിക്കുന്നുണ്ട്. എവിടെ? ഈ ഒരു ഹസദിനാൽ, അതുപോലെ മറ്റ് ഹറാമുകൾ, എക്സെട്രാ എക്സെട്രാ. ഇതുവരെ കേബിൾ വഴി, സംഗീതമായി, സിനിമയായി, റിയാലിറ്റി ഷോകളായി, മാമാസികളായി, സ്വർഗത്തിൽ നിന്ന് മനുഷ്യനെ തടയുന്ന വൃത്തികെട്ട സർവ പ്രവർത്തനങ്ങളുമായി ജീവിച്ചു പോണ ഒരു ജനത, ആ ജനതയിൽ നിന്ന് വ്യത്യസ്തമായി കേബിളില്ലാത്ത, ഡിഷ് ചാനലില്ലാത്ത, വൃത്തികേടില്ലാത്ത, സംഗീതമില്ലാത്ത, സിനിമയില്ലാത്ത, വൃത്തികേടുകളുടെ ഒരു ലോകമില്ലാത്ത, വിശുദ്ധമായ മനസ്സിന്റെ, വിശുദ്ധമായ വാക്കിന്റെ, വിശുദ്ധമായ ചിന്തയുടെ, വിശുദ്ധമായ പ്രവർത്തനത്തിന്റെ ആൾക്കൂട്ടമായി റബ്ബിന്റെ മുന്നിലേക്ക് സദാ പ്രാർത്ഥിച്ച് പടച്ചവൻ കബൂലാക്കപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ച് പടച്ചവന്റെ പ്രവാചകൻ പഠിപ്പിച്ച ആമലകൾ മാത്രം പ്രവർത്തിച്ച് ബിദഅത്തില്ലാത്തവർ, അതൊരു വല്ലാത്ത വാക്ക്. ഒരു വശത്ത് നന്മ ചെയ്യും സ്വർഗം ആഗ്രഹിക്കുന്നവർ, മറുവശത്ത് തിന്മയില്ലെന്നവര് മാറി നിൽക്കും.
ഏയ് ഇതൊരു പരിഹാരം. ഞാൻ നേരത്തെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പരിഹാരം. നമ്മളെങ്ങനെയാണോ നേരത്തെ പറഞ്ഞതുപോലെ നിസ്കരിച്ചിട്ട് പറ്റിക്കുന്ന, നിസ്കരിച്ചിട്ട് ആളെ കൊല്ലുന്ന, നിസ്കരിച്ചിട്ട് വൃത്തികേട് കാണുന്ന, നിസ്കരിച്ചിട്ട് ഹറാമ പറയണ, നിസ്കരിച്ചിട്ട് പരദൂഷണം പറയണ തനി തമ്മാടികളുടെ ലിസ്റ്റിലാണോ? അതല്ല റബ്ബിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ നിസ്കരിച്ചിട്ട് ആ നിസ്കാരത്തിന്റെ ഇന്ന സ്വലാത്ത് തൻഹാ അനിൽ ഫഹ്ഷാ ഇവൽ മുൻകർ, നിശ്ചയമായ നിസ്കാരം നീചമായ നികൃഷ്ടമായ കാര്യങ്ങളിൽ നിന്ന് അവനെ തടയും, നിസ്കരിച്ചവനെ തടയും എന്ന് ബോധ്യമായി ജീവിതത്തിനതൊരു അനുഭവമായി എന്റെ നിസ്കാരം എന്നെ തമ്മാടിത്തങ്ങളും തടഞ്ഞ്, എന്റെ നിസ്കാരം എന്നെ വൃത്തികേടുകളും തടഞ്ഞ്, എന്റെ നിസ്കാരം എന്നെ സ്വർഗത്തിന്റെ പടിവാതിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള ഒരു വലിയ ആശയമായി, ആദർശമായി, ഒരു ജീവിതമായി അങ്ങനെ ജീവിക്കുന്ന ഒരാളാണോ? ഒരാളാണോ? അവിടെ അയാൾ ശ്രദ്ധിക്കുന്ന കുറെ ഗൗരവമായ കാര്യങ്ങൾ, അതിലൊന്നും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ശിർക്കുണ്ടാവില്ല, ശിർക്കുണ്ടാവില്ല, ബിദഅത്തുണ്ടാവില്ല. ഇത് രണ്ടും കൂടി സമയത്തിന്റെ കുറവുണ്ട്, രണ്ടും കൂടി ഒരുമിപ്പിച്ച് ഞാനൊരു കാര്യം പറയാം. ശിർക്കും ബിദഅത്തും ഇല്ലാതിരിക്കാനുള്ള ശ്രദ്ധ അവരിൽ നിന്ന് ഉണ്ടാവും. ഞാൻ നേരത്തെ ഇശാ നിസ്കരിക്കാൻ വേണ്ടി നൃത്തം പോയി പറഞ്ഞൊരു കാര്യമുണ്ട്. ആ എന്താ അറിയൂ, ഈ മാസം ഏതാണ് ഖുർആനിൽ പ്രത്യേകിച്ചൊരു മഹത്വവും പഠിപ്പിച്ചിട്ടില്ലാത്ത റബീഉൽ അവ്വൽ. ഖുർആനിൽ പറഞ്ഞ നാല് മാസത്തിൽ ഈ മാസമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പോലും പഠിപ്പിച്ച വിശുദ്ധ റമദാൻ എന്ന ലിസ്റ്റിലും ഇതില്ല. അപ്പൊ അല്ലാഹുവിന്റെ ഖുർആനിലോ അത് വിശദീകരിച്ച ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലോ കൃത്യമായി പുണ്യമുണ്ടെന്ന് പറയപ്പെട്ടിട്ടില്ലാത്തൊരു മാസം അതാണ് റബീഉൽ അവ്വൽ. ആ റബീഉൽ അവ്വൽ വന്നാൽ എന്താ ലോകത്ത് ചില പ്രത്യേകതകൾ. ഈ ഗ്രൗണ്ടിന്റെ അങ്ങേയറ്റത്ത് ഒരു ഫ്ലക്സ് ഉണ്ട്, ആ ഫ്ലക്സിൽ കാണാം നബിദിന ആശംസകൾ. ഏതാ മാസം? റബീഉൽ അവ്വൽ. അപ്പൊ റബീഉൽ അവ്വൽ വന്നാൽ ലോകത്ത് എന്താണ്ടാകല്? ലോകത്ത് ചിലയിടത്തൊക്കെ ഉണ്ടാകും നബിദിന ആശംസകൾ, റബീഉടെ, നബിയുടെ, നബിദിനം എന്നൊക്കെ പേരിൽ പ്രത്യേകമായ അനാചാരങ്ങൾ. വല്ലാത്തൊരു വാക്കാണ്. അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന ആളുകൾക്കൊക്കെ ആ വാക്കിനോട് വലിയ പ്രയാസം ഉണ്ടാവും. നിങ്ങൾ ശരിക്കും മുഴുവനും കേൾക്കുക. ഒന്ന് ഒന്ന് അടിസ്ഥാനപരമായി നബിദിന ആഘോഷം ബിദഅത്താണ്. അത് നിങ്ങളെ വകയിൽ അല്ല, അല്ല ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച മാസ്, ജനിച്ച ദിവസത്തെ പറ്റി മൂന്ന് അഭിപ്രായം. ക്രിസ്താബ്ദം 570 അല്ല, അതിന്റെ 15 മുമ്പാണെന്ന്, അതുമല്ല അതിന്റെ 30 മുമ്പാണെന്ന്. ജനിച്ച മാസത്തെ പറ്റി 5 സൊഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖർ, റമദാൻ, അതേപോലെ റജബ്, 5 ജനിച്ച മാസത്തെ പറ്റി 5 ജനിച്ച ദിവസത്തെ പറ്റിയോ 7 റബീഉൽ അവ്വൽ 2, 8, 12, 17, 19 അങ്ങനെ തുടങ്ങി 7 അഭിപ്രായം. അപ്പൊ നോക്കണേ, ഏത് ദിവസാ ജനിച്ചെന്ന് ഉറപ്പില്ല, ഏത് മാസം ജനിച്ചെന്ന് ഉറപ്പില്ല, ഏത് കൊല്ലാ ജനിച്ചെന്ന് ഉറപ്പില്ല. എവിടെ എവിടെ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 500 പേജുകൾ ഒരു പുസ്തകം, അതിന്റെ 517-18 പേജ് നമ്പർ, കക്കാട് മുഹമ്മദ് ഫൈസി, ലോകാനുഗ്രഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സംശയമില്ല വാചകത്ത്, ലോകത്തിന്റെ അനുഗ്രഹം, റഹ്മത്തുലിൽ ആലമീൻ, ഏറ്റവും ഷറഫാക്കപ്പെട്ടവർ, സയ്യിദുൽ മുർസലീൻ. അള്ളാഹുവിന്റെ റസൂലിന്റെ മദഹ് ഇങ്ങനെ പറഞ്ഞ തീരൂല. ഏത് പറഞ്ഞാൽ? മദഹ് പറഞ്ഞ തീരൂല, മൗലൂദ് ഓതിയാ തീരൂ. മദഹും മൗലൂദും ഒന്നല്ല. റസൂലുള്ളാഹിയുടെ ഷറഫാക്കപ്പെട്ട ഹബീബിന്റെ മഹത്വം പോരിശ മദഹ്, അത് പറഞ്ഞ തീരൂല. ആയത്തുണ്ടതിന് തെളിവ്, ഹദീസുണ്ടതിന് തെളിവ്. ഏതിന് മദഹ് പറയാൻ? റസൂലുള്ളാഹിയുടെ മദഹ് പറയാൻ ആയത്ത് തെളിവാണ്. പോയിന്റ് പറഞ്ഞുതരാം. 33 അധ്യായം സൂറത്ത് അഹ്സാബ് 6 വാചകം, 9 അധ്യായം സൂറത്ത് തൗബ 24 വാചകം, സ്വഹീഹുൽ ബുഖാരി 15 നമ്പർ ഹദീസ്, സ്വഹീഹുൽ ബുഖാരി 16 നമ്പർ ഹദീസ്, സ്വഹീഹുൽ ബുഖാരി 6632 നമ്പർ ഹദീസ്. എത്ര ഹദീസുകൾ, എത്ര ആയത്തുകൾ! 5 തെളിവായില്ലേ? ധാരാളം. എന്ത് പറയാൻ? മദഹ് പറയാൻ, റസൂലുള്ളാഹിയുടെ മദഹ് പറയാൻ. അതുകൊണ്ട് നമ്മളൊക്കെ എന്ത് ചെയ്യുന്നു? റസൂലുള്ളാഹിയുടെ മദഹ് പറയുന്നു. പക്ഷെ നമ്മളാരും എന്ത് ചെയ്യുന്നില്ല? റസൂലുള്ളാഹിയുടെ പേരിൽ കെട്ടിയുണ്ടാക്കിയ മാലപ്പാട്ടുകൾ, മൗലൂദുകൾ, അത് നമ്മൾ പാടുന്നില്ല. എന്തുകൊണ്ട്? അത് ബിദഅത്തായതുകൊണ്ട്. മദഹ് ബിദഅത്തല്ല, മൗലീദ് ബിദഅത്താണ്. അല്ലോ ശ്രദ്ധിക്കണം, മുജാഹിദുകൾ മദഹുള്ളവരാ, റസൂലുള്ളാഹിയെ മദഹ് ചെയ്യണമെന്ന് പറയുന്നവരാ. ഒരു കാര്യം തുറന്നു പറയാം, അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കാത്തവർ
അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കാത്തവർക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഒരു സ്ഥാനവുമില്ല, ഒരു സ്ഥാനവുമില്ല, ഒരു സ്ഥാനവുമില്ല. മൂന്ന് വട്ടന്റെ വക, മൂന്ന് വട്ടം എന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. പാതിരാത്രി 12 മണിക്ക് വയലിന്റെ ഇടയിൽ നമ്മളെ കാഞ്ഞാറ് മുഹമ്മദ് വാക്കിവി മറ്റേ ഔഷധ ബാക്കി ഒക്കെ പാടെ പിരിവ് എടുത്തൂലേ, ലക്ഷങ്ങൾ കോടികൾ കച്ചവടം, അതിന്റെ ഇടയിൽ പിരിക്കുമ്പോ പറയില്ല മൂന്ന് വട്ടം. അതെ, ആ മൂന്ന് വട്ടം ഈമാനിന്റെ ഭാഗം, ഈമാനിന്റെ ഭാഗം, ഈമാനിന്റെ പൂർണ്ണത, വിശ്വാസത്തിന്റെ പൂർണ്ണത, വിശ്വാസത്തിന്റെ മാധുര്യം. സർവസ്വത്തെക്കാളും റസൂലുള്ളാഹിയോട് മഹബ്ബത്ത് വേണം. റസൂലുള്ളാഹി സ്വഹീഹ് മുസ്ലിമിൽ ഹദീസ് ഓർമ്മ ശരിയാണെങ്കിൽ 607. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ മുത്തുനബിയെ സ്നേഹിക്കാനും മുത്തുനബിയെ പിൻപറ്റാനും. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എപ്പോഴും നബിനെ പറ്റി പറയുമ്പോ സദസ്സിനോട് പറയും, നബിന്റെ പേര് കേൾക്കുമ്പോ സ്വലാത്ത് ചൊല്ലാത്തവരായിട്ട് ആരും ഈ സദസ്സിൽ ഉണ്ടാകരുത്. ഇന്റെ മുമ്പിലിരിക്കണ പലരും സ്വലാത്ത് ഇല്ലെന്നവരാ, പക്ഷെ പുറത്ത് അപ്പുറത്ത് പുറത്തുനിന്നൊക്കെ കേൾക്കുന്ന ആൾക്കാർ മുത്തുനബിന്റെ പേര് കേൾക്കുമ്പോ അത് മുജാഹിദീങ്ങളല്ലേ പറയുന്നത്, അതുകൊണ്ട് സ്വലാത്ത് ഇല്ലണ്ട എന്ന് വിചാരിക്കണ്ട. നബിന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവൻ അറു പിശുക്കനാണെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം. അവൻ നബിന്റെ പേര് വെക്കും, എന്ത് വേണം? സ്വലാത്ത് ചെല്ലണം. അത് പ്രവാചക സ്നേഹത്തിന്റെ ഭാഗം കൂടിയാണ്, അതല്ല നമ്മുടെ മേലെ ഒരു ബാധ്യത കൂടിയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ ഹബീബ് ജനിച്ച മാസവും ദിവസവും വർഷവും അഭിപ്രായ വ്യത്യാസമുണ്ട്. സ്വാഭാവികമായും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു എന്ന പേരിൽ ഈ നാട്ടിലെ വരെ കേരളത്തിലും വ്യത്യസ്തമായി അറേബ്യൻ രാഷ്ട്രങ്ങളിലുമൊക്കെ എന്നുണ്ട്, പ്രത്യേകം ആ ദിവസങ്ങളിൽ മീലാദ് റാലികളും മീലാദ് ഘോഷയാത്രകളും മീലാദ് സംഗമങ്ങളും മീലാദ് സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് അതാത് രാഷ്ട്രങ്ങൾ. കുവൈത്തിലൊക്കെ ഗവൺമെന്റിന്റെ അവകെ അവധി, കുവൈത്തിൽ പല രാഷ്ട്രങ്ങളിലും, ഈ UAE, കാരണം അവിടെയൊക്കെ ഭരിക്കുന്നതിന് അങ്ങനത്തെ ആൾക്കാരാണ്, പ്രത്യേകം വരണം. ആ എന്താ പ്രത്യേകം കലണ്ടറിൽ അന്ന് എന്താ പറയാ അവധി ദിവസം, രണ്ടും മൂന്നൊക്കെ അവധി ദിവസം ഇരിക്കട്ടെ. ഇല്ലാത്ത സൗദി അറേബ്യയിലും ഖത്തറിലൊക്കെ തന്നെ ഉള്ളൂ. ഖത്തറിലുണ്ടോന്ന് എനിക്കറിയില്ല, സൗദിയിലൊന്നുമില്ല. എന്തായാലും ഇസ്ലാമിൽ അതെന്തല്ല, ഒരു പുണ്യകർമ്മമല്ല, അത് തനിച്ച ബിദ്അത്താണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തൃപ്തിപ്പെടാത്തതാണ്, ഇതിന്റെ വകയല്ല. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് രണ്ട് കാര്യം ഞാൻ പറഞ്ഞുതരാം. റസൂൽ ജനിച്ച ദിവസം എന്നാന്ന് ഒരു ഉറപ്പില്ല, ഒരു ഉറപ്പില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പുസ്തകത്തിൽ പോലും കക്കാട് മുഹമ്മദ് ഫൈസി പറഞ്ഞത് ഹിജ റബിയുൽ അവൽ 8 ഏകദേശം ഒരു പരിപൂർണ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം. ഉണ്ടെങ്കിൽ തന്നെ ഇന്ന് റബിയുൽ അവൽ 8 ജനിച്ചിട്ടുണ്ടാവും, എന്തായാലും ജനിച്ചിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്ത് റസൂൽ ലോകത്ത് ജനിച്ചിട്ടുണ്ട്. ജനിച്ച ദിവസവും മാസമൊക്കെ കൺഫ്യൂഷനാണ്, പക്ഷേ റബിയുൽ അവൽ 8 ഒരു അഭിപ്രായം, ഭൂരിപക്ഷ അഭിപ്രായം. മറ്റേതൊക്കെ ആളുകള് അംഗീകരിച്ചിട്ടില്ല, പ്രത്യേകിച്ച് 8 അതുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയ മുളഫർ രാജാവ് 6 ശേഷം, ഈ 6 കഴിഞ്ഞ് ഇത് ഉണ്ടാക്കിയ മുളഫർ രാജാവ് എന്ത് ചെയ്തറിയോ, ഒരു കൊല്ലം 8 ഹിജറ റബിയുൽ അവൽ 8 പിറ്റത്തെ കൊല്ലം 30 റബിയുൽ അവൽ 12 മാറ്റി 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 ചെയ്യുക. എന്തുകൊണ്ടറിയോ, ഉറപ്പില്ലാത്തോണ്ട്. ഉറപ്പില്ല എന്നാ ഒരു കാര്യം ഉറപ്പാ, ഒരു കാര്യം ഉറപ്പാ, 6 12 ലോകത്തിന്റെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് വഫാത്തായത് ദുരന്തങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തം, വേദനകളിൽ വെച്ച് ഏറ്റവും വലിയ വേദന, വിഷമങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ വിഷമം, പ്രയാസത്തിൽ വെച്ച് ഏറ്റവും വലിയ പ്രയാസം. കണ്ണിൽ നിന്ന് കണ്ണുനീരിറ്റിയിട്ടല്ലാതെ മുത്തു റസൂലിന്റെ അവസാന നിമിഷങ്ങൾ ഓർത്തു പോകാൻ നമുക്ക് കഴിയില്ല സഹോദരങ്ങൾ. വിശ്വാസിയുടെ ഹൃദയം പടച്ചു പോകും. അബൂബക്കർ റളിയല്ലാഹു വാളൂരി പിടിച്ചു കൊന്നുകളയെന്ന് പറഞ്ഞു. രണ്ട് സന്ദർഭം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു വാളൂരി പിടിച്ചു കൊന്നുകളയെന്ന് പറഞ്ഞു. ആരാന്നറിയോ ഉമർ? മഹാനായ സഹാബി, റസൂലുള്ളാഹിയോട് ഏറെ മഹബ്ബത്ത് വെച്ച സഹാബി. പരിക്കം പ്രകൃതമായി പരിചയപ്പെടുത്തപ്പെടാറുണ്ടെങ്കിലും ഈമാനിന്റെ നിറകുടം നോക്കണേ, ഒരിക്കലും പായെന്നിങ്ങനെ എണീറ്റി വരെ റസൂൽ ഈത്തപ്പന ഓലയുടെ പായ, ആ പായയുടെ ഓല അത് റസൂലുള്ളാഹി